നമസ്കാരം, മൈ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ എപ്പോഴെങ്കിലും അതിൻ്റെ കാരണം തിരഞ്ഞിട്ടുണ്ടോ? ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്നതും ചെയ്തുകൂട്ടുന്നതുമായ കാര്യങ്ങൾ കാണുന്നവരിൽ ചിരി പടർത്തുമെങ്കിലും ഒരു ബിഹേവിയറൽ ഡിസോർഡർ ആയിട്ടാണ് ആരോഗ്യ വിദഗ്ധർ ഇതിനെ കാണുന്നത്, സോംനാംബുലിസം. ഇന്നത്തെ മൈ ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത് സോംനാംബുലിസത്തെക്കുറിച്ചാണ്. എന്താണ് സോംനാംബുലിസം എന്നും അതിൻ്റെ കാരണങ്ങൾ എന്തെന്നും വിശദീകരിക്കുന്നു ആസ്റ്റർ മെഡിസിറ്റിയിലെ കൺസൾട്ടൻ്റ് ആൻഡ് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ റെജി പോൾ. നമസ്കാരം ഡോക്ടർ. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ ഉറക്കമെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ശരിയായ ഉറക്കം കിട്ടിയില്ല, കൃത്യമായിട്ടുള്ള ഉറക്കം കിട്ടിയില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്താണ് ഒരു ആരോഗ്യകരമായ ഒരു ഉറക്കം? എന്താണ് ഒരു ഉറക്കമെന്ന് പറയുമ്പോൾ? നമുക്കൊരു 6 മുതൽ 8 മണിക്കൂർ വരെ ഉറക്കമാണ് നമുക്ക് വേണ്ടതെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഈ ഉറക്കമെന്ന് പറയുന്ന ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. കാരണം നമ്മുടെ ബ്രെയിൻ റെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബ്രെയിൻ വിശ്രമിക്കുന്ന ഒരു സമയമാണത്. അപ്പോൾ എപ്പോഴും നല്ല ഉറക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബ്രെയിൻ നല്ലോണം വിശ്രമിക്കുന്നു, ബ്രെയിനിലുള്ള അശുദ്ധ പദാർത്ഥങ്ങൾ പുറന്തള്ളുന്നു, അങ്ങനെയുള്ള പല പ്രക്രിയകളും ഉറക്കത്തിൽ നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഓർമ്മ, നമ്മളൊരു കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിലെ പോലെ ഇതെല്ലാം തന്നെ കൃത്യമായി അടുക്കി വയ്ക്കുന്ന ഒരു പ്രക്രിയയും ഉറക്കത്തിലൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു മിനിമം ഏറ്റവും ചുരുക്കത്തിൽ ഒരു 6 മണിക്കൂറെങ്കിലും ഉറക്കം ആവശ്യമാണെന്നാണ് ശാസ്ത്രം കണക്കാക്കുന്നത്. ഇതിന് പ്രത്യേകമായിട്ടുള്ള ഒരു സമയം, അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതാണ് ഒരു ആരോഗ്യകരമായ ഉറക്കം, അല്ലെങ്കിൽ പകൽ ഉറങ്ങുന്നതാണ്, ഇന്നേ സമയത്ത് ഉറങ്ങുന്നതാണ് ഒരു ആരോഗ്യകരമായ ഒരു ഉറക്കം എന്ന് ഷെഡ്യൂൾ ചെയ്ത് വെച്ച്, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഉണ്ടോ? ഇതിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ ഒരു ഇൻറ്റേർണൽ ക്ലോക്ക് ഉണ്ട്, നമ്മുടെ ഒരു സർക്കേഡിയൻ റിഥം എന്ന് പറയും. അത് ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ബ്രെയിനിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഈ ലൈറ്റിൻ്റെ, നമ്മൾ വെളിച്ചത്തിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുമ്പോൾ, അതായത് നമ്മൾ പകലും രാത്രിയുമായിട്ടാണ് അത് ക്രമപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ പകലിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുമ്പോൾ ആ ലൈറ്റ് കുറഞ്ഞു വരികയും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും മെലറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺ സെക്രീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഉണർവിനെ പ്രതിനിധീകരിക്കുന്ന തന്മാത്രകളുടെ അളവ് കുറയുക. നമ്മൾ ഒരു 7 മണിക്ക് തുടങ്ങുന്ന ഒരു പ്രക്രിയ ഒരു 10 or 11 മണിയാകുമ്പോഴത്തേക്കും നമുക്കൊരു 11 മണിയോട് മാക്സിമത്തിലെത്തുക. നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിക്കായിട്ടുള്ള പല രാസപ്രവർത്തനങ്ങളുടെയും തോത് കുറയുക. നമ്മൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നു. ആ ഉറക്കത്തിൻ്റെ അവസാന സമയത്ത് ഉദ്ദേശം ഒരു 4 മണി മുതൽ പതുക്കെ അതിനെ തിരിച്ച് എഴുന്നേൽക്കാനുള്ള ഒരു പ്രക്രിയ നടക്കുന്നു. ഇതാണ് നമുക്ക് നോർമലായിട്ട് നമ്മുടെ ഒരു ഉറക്കത്തിൽ കാണുന്നത്. അപ്പോൾ അത് നമ്മുടെ ഈ പകലും ഇരുട്ടും വെളിച്ചവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണത്. അതിനനുസരിച്ച് ശരീരം അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മുടെ ഉറക്കത്തിൻ്റെ നോർമലായിട്ടുള്ള കാര്യം. അപ്പോൾ ഇപ്പോൾ ഈ നമ്മൾ എത്ര തവണ ഉറങ്ങണം, ഏത് സമയത്ത് ഉറങ്ങണം? അപ്പോൾ പലപ്പോഴും രാത്രി ഉറങ്ങുക തന്നെയാണ് ഏറ്റവും നല്ലത്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഇന്നത്തെ ഈ ലോകക്രമത്തിൽ നമുക്ക് പലപ്പോഴും ഷിഫ്റ്റിൻ്റെ പ്രശ്നങ്ങളുണ്ടാകുന്നു, അല്ലെങ്കിൽ നമുക്ക് രാത്രി നൈറ്റ് ഡ്യൂട്ടീസ് ഉണ്ടാകുന്നു, യാത്ര ഉണ്ടാകുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് എപ്പോൾ തന്നെയാണേലും നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള സമയത്ത് ഉറങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കൊരു നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയത്ത് മുറി ഇരട്ടാക്കിയിട്ട് ഉറങ്ങാം, അതിന് തെറ്റില്ല. പക്ഷേ എന്ത് തന്നെയായാലും പിറ്റേ ദിവസം നമ്മൾ വേറെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഒരു മിനിമം 4 മണിക്കൂറെങ്കിലും ഉറങ്ങിയതിന് ശേഷം മാത്രമേ ഒരു അടുത്ത ജോലിക്ക് പോകാവുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ രീതി പറയേണ്ടത്. ഒരാളുടെ സ്ലീപ്പ് സൈക്കിൾ എന്ന് വെച്ചാൽ എന്താണ്, അതിനെങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക ഈ സ്ലീപ്പ് സൈക്കിൾ? ഈ സ്ലീപ്പ് സൈക്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് തരത്തിലാണ് നമ്മൾ സ്ലീപ്പ് പറയുക. ഒന്ന് നമ്മൾ REM സ്ലീപ്പ്, റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ്, പിന്നെ NREM സ്ലീപ്പ്. അപ്പോൾ ഇത് നമ്മൾ ഒന്നിടവിട്ട് വരുന്നുണ്ട്, REM, NREM, REM, NREM. അങ്ങനെ ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ 90 മിനിറ്റ് ആണ്. ഇങ്ങനെ ഈ 6 മണിക്കൂറിൽ ഇങ്ങനെ പല 90 മിനിറ്റ് സൈക്കിൾസും ഉണ്ടാകുന്നു. അതാണ് നോർമൽ സ്ലീപ്പ്. അതിൽ അവിടെ നിന്നാണോ ഈ സോംനാംബുലിസം എന്ന അവസ്ഥയെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും? സോംനാംബുലിസം നമ്മുടെ ഭാഷയിൽ ഒരു പാരാസോംനിയ എന്നാണ് പറയുക. അതായത് ഉറക്കത്തിൽ പൂർണ്ണമായി ഉണർവോടെ നടക്കാത്തൊരു പ്രക്രിയയാണ് സോംനാംബുലിസം. അതായത് ഒരാൾ എഴുന്നേറ്റ് നടക്കുന്നു, ചിലപ്പോൾ വളരെ സിമ്പിളായിട്ടോ അല്ലെങ്കിൽ വളരെ സങ്കീർണമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അദ്ദേഹം വീണ്ടും കിടന്നുറങ്ങുന്നു, അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് ഒരു അറിവില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ഓർമ്മയില്ലാത്ത രീതിയിലാണ് നടക്കുന്നത്. സോംനാംബുലിസം എന്ന് പറയുന്നത് ഒരു രോഗാവസ്ഥയാണ്, അതൊരു പാരാസോംനിയയാണ്, രോഗാവസ്ഥയാണ്. അപ്പോൾ ഇത് പലപ്പോഴും പാരമ്പര്യമായിട്ടുണ്ടാകുന്നു. അപ്പോൾ ഉദ്ദേശം ഏത് രോഗിയുടെ നമ്മളെടുത്താലും അത് ആരെങ്കിലും പാരൻസോ ആർക്കെങ്കിലുമൊക്കെ അതിൻ്റെ ഒരു പ്രശ്നം ഉള്ളതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇത് ബൈപോളാർ ഡിപ്രഷനിലുള്ളവർ വളരെ കോമൺ ആണ്. മദ്യപാനികൾ, ലഹരി ഉപയോഗിക്കുന്നവർ, ചില സെഡേറ്റീവ്സ് ഉപയോഗിക്കുന്നവർ, ചില ആൻറ്റിഹിസ്റ്റമിൻ പോലെയുള്ള ചില മരുന്നുകൾ ഉപയോഗിക്കുന്നവർ, അങ്ങനെയുള്ളവരിലെല്ലാവരും, പിന്നെ ഒത്തിരി സ്ട്രെസ്സുള്ളവരിലും ചിലപ്പോൾ ഇത് കാണാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രീയ അടിസ്ഥാനം എന്ന് പറയുന്നത് ബ്രെയിനിൽ ഇതിൽ ഈ സോംനാംബുലിസത്തിൽ നടക്കുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബ്രെയിനിൻ്റെ ലിംബിക് സിസ്റ്റം, അതായത് ഇമോഷൻസ്, വികാരങ്ങൾ, മെമ്മറി, അതെല്ലാം പ്രതിനിധീകരിക്കുന്ന ലിംബിക് സിസ്റ്റം ഉണർന്നിരിക്കുകയും ഈ ഹൈപ്പോതലാമസ് അല്ലെങ്കിൽ കോർട്ടെക്സ്
നമ്മുടെ ഉണർവിൻ്റെ ഏറ്റവും അവസ്ഥയുടെ ഏറ്റവും അത്യാവശ്യം വേണ്ട രണ്ട് ഭാഗങ്ങളാണ് ഹൈപ്പോതലാമസും കോർട്ടെക്സും. ഇവ ഉറങ്ങുകയും ലിംബിക് സിസ്റ്റം ഉണർന്നിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണത്. അപ്പോൾ നമ്മൾ ഉറങ്ങുമ്പോൾ പൊതുവേ മസിൽ ടോൺ നമ്മുടെ ഇത് കുറയുകയും നമ്മൾ റിലാക്സ് ചെയ്യുകയും ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ സോംനാംബുലിസത്തിൽ നമ്മുടെ ആ ഒരു പ്രക്രിയ നടക്കുന്നില്ല. നമ്മളൊരു എൻ ആർ എം സ്റ്റീപ്പിലാണ് ഈ ഒരു അവസ്ഥ കാണുന്നത്. എൻ ആർ എമ്മിൻ്റെ N3 ആ സ്റ്റേജിലാണ് നമ്മൾ ഈ സോംനാംബുലിസം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ മസിൽ ടോൺ നോർമലാണ്, അല്ല എഴുന്നേറ്റ് നടക്കുന്നു. പക്ഷേ ഈ വ്യക്തിക്ക് ഇദ്ദേഹം എന്ത് ചെയ്യുന്നെന്നോ ഇദ്ദേഹത്തിന് എന്താ ഒരു യാതൊരു തരത്തിലുള്ള ഒരു അറിവോ ഓർമ്മയോ അതിനെക്കുറിച്ച് ഉണ്ടാകുന്നില്ല. ഈ നമ്മൾ നേരത്തെ സ്ലീപ്പ് സൈക്കിളിനെ കുറിച്ച് പറഞ്ഞു, അതൊരു വേവ് ആണ് സ്ലീപ്പ് സൈക്കിള്. അപ്പോൾ ഈ സ്ലീപ്പ് സൈക്കിളിൻ്റെ ഏത് വേവിലാണ് അല്ലെങ്കിൽ ഏത് ഘട്ടത്തിലാണ് ഈ സോംനാംബുലിസം സംഭവിക്കുന്നത്? തുടക്കത്തിലാണോ അല്ലെങ്കിൽ നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റിൻ്റെ N3 ഫേസിലാണ് നമ്മളത് കണ്ടെത്തുന്നത്. ഇത് ആ സമയത്താണ് നമ്മൾ സോംനാംബുലിസം ഉണ്ടാകുന്നത്. എങ്ങനെയൊക്കെയാണ് ഈ വ്യക്തികൾ സോംനാംബുലിസം ഉള്ള ഒരാൾ അത് ഏതൊക്കെ തരത്തിൽ പ്രകടിപ്പിക്കും? അത് ചിലപ്പോൾ എഴുന്നേറ്റ് നടക്കുകയാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് ചെയ്യുകയാവാം. ഇപ്പോൾ ചില ക്രിമിനൽ ആക്ടിവിറ്റീസ് വരെ നടന്നതായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചില സിനിമകൾ കാണുന്നവർ ഡാൻസ് ചെയ്യാവാം, അല്ലെങ്കിൽ എന്ത് വേണമല്ലോ. അതിനങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു വ്യക്തമായ നിയമങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിന് ആ രോഗിയുടെ അന്നേരത്തെ ആ ബോധ ഉപബോധ മണ്ഡലത്തിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, അതാണ് ഉണ്ടാവുക. അപ്പം ഈ വ്യക്തി, ഈ പ്രസ്തുത വ്യക്തി പൂർണ്ണമായിട്ടും ഉറക്കത്തിലായിരിക്കില്ലേ സോംനാംബുലിസം? അതെ, തീർച്ചയായും. അപ്പം ഇതിൻ്റെ യാതൊരു ക്ഷീണവും തൊട്ടടുത്ത ദിവസങ്ങളിലോ അല്ലെങ്കിൽ അടുത്ത മണിക്കൂറിലോ ഈ വ്യക്തിക്ക് അനുഭവപ്പെടില്ല? പലപ്പോഴും ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് മറ്റ് രോഗങ്ങൾ, അതായത് ബൈപോളാർ ഡിപ്രഷൻ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ കൂടെയുള്ള രോഗികളാണ് ഇവരൊക്കെ. അപ്പോൾ ഇവർക്ക് അതിൻ്റേതായ രീതിയിൽ പൂർണ്ണമായി അല്ലെങ്കിൽ നോർമലായിട്ടുള്ള ഉറക്കം ആയിരിക്കില്ല. സോംനാംബുലിസം എന്ന് പറയുന്നത് ഒരു 2 മിനിറ്റിലോ അല്ലെങ്കിൽ 3 മിനിറ്റിലോ തീരുന്ന ഒരു കാര്യമല്ല. ഇത് ഒരു രോഗത്തിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇവർക്ക് പലപ്പോഴും ഉറക്കത്തിൻ്റെ മറ്റ് രോഗങ്ങൾ കൂടെ ഉണ്ടാവും. ഇപ്പം നോർമൽ ആവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തിയററ്റിക്കലി ആവാം, സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ അല്ല പൊതുവെ കാണപ്പെടുന്നത്. എന്തെങ്കിലുമൊക്കെ ഉറക്ക പ്രശ്നങ്ങൾ ഇതിൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട്. അത്തരം ആളുകളിലാണോ ഇത് കൂടുതലും കാണപ്പെടുന്നത്? ഈ സ്ട്രെസ്ഡ് ആയിട്ടുള്ള കൂടുതലും സ്ട്രെസ് ഉള്ളവർക്ക് ഇത് കൂടുതൽ കാണാം. ഇപ്പം നമ്മൾ ചിലർ സ്ഥലം മാറിക്കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ പ്രകടിപ്പിക്കാറുണ്ട്. ചിലർ ഒത്തിരി സ്ട്രെസ് ഡിസോർഡർ ഉള്ളവർ കാണിക്കാറുണ്ട്. അപ്പോൾ ഇതിനൊന്നും അങ്ങനെ പ്രധാനമായിട്ടും നമ്മൾക്ക് ഇതിൻ്റെ ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ ഒരു ഡിസീസ് അല്ലെങ്കിൽ അസുഖം എന്നുള്ള നിലയിൽ മേജർ ഡിപ്രഷൻ, അതായത് ബൈപോളാർ ഡിസീസ് ആണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് പറയുന്നത്. പിന്നെ ആൽക്കഹോളിസം, അങ്ങനത്തെ ആ സബ്സ്റ്റൻസ് അബ്യൂസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഈ കൂടുതലും ചെറിയ കുട്ടികളിൽ സോംനാംബുലിസം കാണുന്നതായിട്ട് ഞാൻ ഒരു വായിച്ചിരുന്നു. അപ്പം ഈ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് പ്രത്യേകിച്ച് സ്ട്രെസ്, പ്രത്യക്ഷത്തിൽ അവർക്ക് സ്ട്രെസ് കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളോ ഉള്ള ആളുകളല്ല. ഇവരിൽ എങ്ങനെയാണ് ഈ സോംനാംബുലിസം പ്രകടമാവുക, അല്ലെങ്കിൽ അങ്ങനെ തന്നെ കുട്ടികളിലാണോ ഇത്തരത്തിൽ ഇത് കൂടുതലായി കാണപ്പെടുന്നത്? കുട്ടികളിൽ അതൊരു കൂടുതലും പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് വരണം. കുട്ടികളുടെ ചിലപ്പോൾ ആ സങ്കീർണമാവാറില്ല, ചിലപ്പോൾ എഴുന്നേറ്റ് നടക്കും, പതുക്കെ ഒന്ന് പുറത്ത് കെട്ടി അതങ്ങോട്ട് കിടക്ക കിടക്കയിലേക്ക് നയിച്ചു കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്യും. കുട്ടികളുടെ പ്രശ്നങ്ങൾ അത്ര വലിയ കാര്യമായിട്ട് ഉണ്ടാവാറില്ല. പ്രായമായവർക്ക് വരുമ്പോഴാണ് അതിൻ്റെ അവരെന്താണ് അവരുടെ ഉപബോധ മണ്ഡലത്തിലുള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ചായിരിക്കും ഈ പ്രവർത്തനങ്ങൾ ഉണ്ടാവുക. കുട്ടികളിൽ അത് ഏതൊക്കെ ആക്റ്റായിട്ടാണ് പുറത്തേക്ക് വരിക? അതായത് വ്യക്തമായിട്ട് ഇപ്പോൾ എന്താണെന്നുള്ളതിന് അങ്ങനെ ഒരു വ്യക്തത ഇല്ല. ചിലപ്പോൾ വെറുതെ നടക്കുകയാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുകയാവാം, അല്ലെങ്കിൽ ചുമ്മാ നടന്നിട്ട് അപ്പുറത്തെ കട്ടിലേക്ക് കയറി കിടക്കുകയാവാം. അത് എന്തുകൊണ്ടല്ലാവാം, അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു നിയമങ്ങളൊന്നുമില്ല. ഇത്തരത്തിൽ ഒരു സോംനാംബുലിസം എല്ലാ ഉറക്ക പ്രശ്നങ്ങളെയും നമുക്ക് സോംനാംബുലിസം ആയിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. അതായത് നമ്മൾ പാരാസോംനിയാസ് എന്ന് പറയുമ്പോൾ അതിൽ സോംനാംബുലിസം അതിലൊരു പാർട്ട് മാത്രമാണ്, വളരെ അപൂർവമാണ്. നമ്മളൊരുപക്ഷെ സിനിമകളിലോ അല്ലെങ്കിൽ ചില സാഹിത്യ ഭാഗങ്ങളിലോ മാത്രമേ ഇതിനെക്കുറിച്ചൊക്കെ ഇത്ര കോമൺ ആണ് അല്ലെങ്കിൽ ഇത്ര ആൾക്കാർക്ക് വരുന്നൊന്നും കാണുന്നുള്ളൂ. പക്ഷേ നമ്മൾ കൂടുതലായും കാണുന്ന മറ്റസുഖങ്ങൾ ഇപ്പോൾ സ്ലീപ്പ് വാക്കിംഗ്, സ്ലീപ്പ് ടോക്കിംഗ്, ഉറക്കത്തിൽ സംസാരിക്കുക, അല്ലെങ്കിൽ റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം, അല്ലെങ്കിൽ നാർക്കോലെപ്സി, അല്ലെങ്കിൽ നൊക്ടോർണൽ എന്യൂറിസിസ്, രാത്രി കിടന്ന് മൂത്രം ഒഴിക്കുക, ഇതെല്ലാം തന്നെ, അല്ലെങ്കിൽ സ്ലീപ്പ് അപ്നിയ, വളരെ കോമൺ ആയിട്ടുള്ള ഒരു സ്ലീപ്പ് ഡിസോർഡറാണ്. ഇതെല്ലാം തന്നെ പാരാസോംനിയാസിൻ്റെ പട്ടികയിൽ പെടുന്ന അസുഖങ്ങളാണ്. അതായത് ഉറക്കത്തിൽ നടക്കുന്നതും ആൾക്കാർക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഓർമ്മയില്ലാത്തതുമായ പ്രശ്നങ്ങളെല്ലാം തന്നെ പാരാസോംനിയാസിൻ്റെ പട്ടികയിൽ പെടുന്നു. അല്ലാത്തതൊക്കെ നോർമലി നമുക്കുണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന ഉറക്കില്ലായ്മയായിട്ട്. അതെ, ഇതൊക്കെ ഒരു അസുഖങ്ങളാണ്, അല്ലാതെ നമ്മൾ മറ്റേ ഉറക്കത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഒരു ആൻസൈറ്റി, ഉറക്കമില്ലായ്മ ആ രീതിയിലല്ല അത് കാണുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്കിത് രോഗങ്ങളാണ്, ഇതിൻ്റെ ചികിത്സ വേണ്ടി വരുന്ന അസുഖങ്ങളാണ്. ഈ സോംനാംബുലിസത്തിന് നമുക്ക് പൂർണ്ണമായിട്ടും ഒരു ട്രീറ്റ്മെൻ്റ് എടുത്ത് മാറ്റാൻ പറ്റുന്ന അസുഖം? അത് ഉദ്ദേശം നമ്മൾ അണ്ടർലൈങ് ഡിസോർഡർ, ഇപ്പോൾ ബൈപോളാർ ആണെങ്കിൽ അതിന് ചികിത്സിക്കണം, ആൽക്കഹോളിസം ആണെങ്കിൽ അതിൻ്റെ ഡി അഡിക്ഷൻ രീതിയിൽ പോകണം. എന്ത് കാരണം കൊണ്ടാണോ അതുണ്ടാകുന്നത് എന്നുള്ള രീതിയിലാണ്
അതിൻ്റെ ചികിത്സ നിൽക്കുന്നത്. അതായത് അതിന് സ്നോംനാമ്പുലിസം എന്നൊരു അസുഖ രോഗാവസ്ഥയ്ക്ക് പ്രത്യേക ഒരു മരുന്നോ അങ്ങനെ ഒരു ചികിത്സ അല്ല അതിൻ്റെ രീതി. അതൊരു വ്യക്തി തിരിച്ചറിഞ്ഞ് ട്രീറ്റ് ചെയ്യാണെന്ന്, അത് വ്യക്തികളെക്കാളും കൂടുതലും നമ്മൾ കുടുംബത്തിനും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളുടെ സഹകരണം കൂടി ആ ചികിത്സയ്ക്ക് ആവശ്യം വേണ്ടി വരുന്നതാണ്. ഒരാൾക്ക് സ്വയം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലേ, ഞാൻ സ്നോംനാമ്പുലിസം എനിക്കുണ്ട് എന്നുള്ളത് ഒരു വ്യക്തിക്ക് സ്വയം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലേ? നമ്മൾ നേരത്തെ പറയേണ്ട ഈ പറയുന്ന വ്യക്തി ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഉണ്ടാവില്ല എന്നുള്ളത്. ഇപ്പോൾ കൂടുതലും ഇദ്ദേഹം എഴുന്നേറ്റ് നടക്കുന്നു എന്നുള്ളത് നമ്മൾ അടുത്തുള്ള അല്ലെങ്കിൽ കൂടെയുള്ള ആളല്ലെങ്കിൽ പാർട്ട്ണർ അല്ലെങ്കിൽ മാതാപിതാക്കളായിരിക്കും ഇത് നോട്ട് ചെയ്യുക, അല്ലാതെ മറ്റാൾക്കാർക്ക് രോഗിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു എന്നുള്ള അപ്പോൾ അതൊരു വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയനാക്കേണ്ടതാണ് ഇങ്ങനെയുള്ള ആൾ, എന്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു, എന്താണ് അതിൻ്റെ പ്രശ്നങ്ങൾ എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ അതൊരു ഒരു ടീമാണ് പൊതുവെ അത് കൈകാര്യം ചെയ്യുക, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഡോക്ടറല്ല. അതിനകത്ത് സൈക്യാട്രിസ്റ്റ് ഉണ്ടാവും, ന്യൂറോളജിസ്റ്റ് ഉണ്ടാവാം. അപ്പോൾ നമ്മൾ ചിലപ്പോൾ സ്ലീപ്പ് സ്റ്റഡി ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് വ്യക്തമായിട്ടും ഇതൊരു സോംനാംബുലിസത്തിൻ്റെ പാർട്ടാണോ അതോ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ എന്ന് നോക്കേണ്ടി വരും. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്കൊരു ശാസ്ത്രീയ അപഗ്രഥനത്തിന് വിധേയമാക്കേണ്ട പ്രശ്നങ്ങളാണല്ലോ. അതൊരു ഒറ്റവാക്കിൽ നമുക്ക് ചികിത്സിച്ച് അല്ലെങ്കിൽ ഒരു മരുന്ന് കൊടുത്ത് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന കേസുകളല്ല ഇതൊന്നും. ഒരു നമ്മളൊപ്പമുള്ള ആൾക്ക് അല്ലെങ്കിൽ ഒരു പങ്കാളിക്ക് അല്ലെങ്കിൽ ഒപ്പം ഉള്ള ആൾക്കാണ് ഇത് മനസ്സിലാവുക എന്ന് പറഞ്ഞു. അപ്പം ഒരാൾ നമ്മളൊപ്പമുള്ള ആൾ ഇന്നയാൾ രാത്രി ഉറക്കത്തിൽ നടക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യും, അയാളെ പെട്ടെന്ന് അല്ലെങ്കിൽ നമ്മളത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണം അങ്ങനെ ഒരു സിറ്റുവേഷനെ, അവരെ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് നമ്മൾ വിളിച്ചുണർത്തുകയാണോ വേണ്ടത്, ആ ആക്ട് കണ്ടിന്യൂ ചെയ്യട്ടെ എന്ന് വിചാരിക്കുകയാണോ വേണ്ടത്, അവിടെ നമ്മൾ എങ്ങനെയാണ് ഈ ഔട്ട്സൈഡർ എന്നുള്ള രീതിയിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്? ഈ സോംനാംബുലിസം ഉള്ള ആളുകൾ ഒരിക്കലും അവരെ വിളിച്ചുണർത്താൻ ശ്രമിക്കരുത്. കാരണം പലപ്പോഴും അവരുടെ ഉപബോധ മനസ്സാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ പറയുന്ന ലിംബിക് സിസ്റ്റം, ആ ഭാഗം ഇൻവോളണ്ടറി, അതായത് വോളണ്ടറി ആയിട്ടോ അല്ലെങ്കിൽ അല്ല അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വർക്ക് നടക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു പ്രവർത്തനം നടക്കുന്നത് നമ്മളറിയാതാണ്. അപ്പോൾ പലപ്പോഴും നമ്മളിതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ പ്രവർത്തനം പലപ്പോഴും നമ്മൾ ആളൊരു യുദ്ധത്തിന് തയ്യാറാവുക അല്ലെങ്കിൽ പ്രതിസന്ധിയിൽ അകപ്പെട്ട ഒരവസ്ഥയിലുള്ള ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥയാണ് അന്നേരം ഉള്ളത്. അപ്പോൾ നമ്മൾ വിളിച്ചുണർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ രോഗി എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് ഒരു രൂപം ഉണ്ടാവില്ല. അപ്പോൾ ചികിത്സയുടെ ഭാഗമായിട്ട് പറയുന്നത് ഇവരെ ആ നോർമലായിട്ടുള്ള രീതിയിൽ ആ കിടക്കയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളൊരു വ്യക്തമായിട്ടൊരു മെഡിക്കൽ ബോർഡിൻ്റെ നിരീക്ഷണത്തിൽ വേണം മറ്റു കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇത്തരത്തിൽ നമ്മൾ അവരെ കിടക്കയിലേക്ക് നയിക്കുക എന്ന് പറഞ്ഞു, അപ്പോൾ പിന്നീട് അവർ പൂർണ്ണമായിട്ടുള്ള ഒരു ഉറക്കത്തിലേക്ക് പോകുമോ? പോകാൻ സാധ്യതയുണ്ട്. അതിപ്പോൾ രോഗിയുടെ രോഗാവസ്ഥയും എത്ര പ്രശ്നത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നുള്ളത് അനുസരിച്ചിരിക്കും. കാരണം പലപ്പോഴും ഇതങ്ങനെ ഒരു വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമല്ല. എല്ലാ ദിവസമോ അല്ലെങ്കിൽ എല്ലാ മണിക്കൂറുകളിലോ നടക്കുന്ന കാര്യമല്ല. ഒരു തവണ ഉണ്ടായ ചിലപ്പോൾ മാസങ്ങൾക്ക് ശേഷമായിരിക്കും അടുത്ത എപ്പിസോഡ് വരിക. ഈ കണ്ടിന്യൂസ് ദിവസങ്ങളിൽ ഒരാൾക്ക് ഉറക്കമില്ല അല്ലെങ്കിൽ ഒരാൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നു, ഉറക്കത്തിൽ സംസാരിക്കുന്നു, അങ്ങനെ അതിനെ നമുക്ക് സോംനാംബുലിസമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോംനാംബുലിസം എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ നിന്ന് നടക്കുകയും സിമ്പിളായിട്ടോ സങ്കീർണമായിട്ടോ ഉള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. ഉറക്കത്തിൽ കിടന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു പാരാസോംനിയയുടെ ഭാഗമാണെങ്കിലും ആ സോംനാംബുലിസവുമായി ബന്ധപ്പെടുത്താൻ പറ്റില്ല. അത് വേറൊരു തരത്തിലുള്ള പ്രശ്നമാണ്. അതിൻ്റെ രീതികളും അതിൻ്റെ അപ്രോച്ചും ചികിത്സയിലേക്കുള്ള അപ്രോച്ചുകളും വ്യത്യസ്തമാണ്. അത് ഇതെല്ലാം തന്നെ എന്തുകൊണ്ട് ഇതുണ്ടാവുന്നു എന്നുള്ളതിനെ ബന്ധപ്പെടുത്തി മാത്രമേ നമുക്ക് ചികിത്സകൾ നിശ്ചയിക്കാൻ പറ്റൂ. ഇതെന്തുകൊണ്ടൊക്കെ ഉണ്ടാകാം, ഇതിനുള്ള കാരണങ്ങൾ? ഞാൻ നേരത്തെ മുൻകൂട്ടി പറഞ്ഞ മാതിരി ഇത് ഒരു ഡിപ്രഷൻ്റെ ഭാഗമായിട്ട് വരാം, അല്ലെങ്കിൽ നമ്മളൊരു ആൽക്കഹോൾ വലിയൊരു കാരണമാണ്. മദ്യപാനം അല്ലെങ്കിൽ വളരെയധികം മദ്യം ഉപയോഗിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. സബ്സ്റ്റൻസ്, ഇപ്പോൾ ലഹരി വസ്തുക്കളുടെ ഉപയോഗം, അതിപ്പോൾ പലപ്പോഴും നമ്മൾ കനാബിസ് ആവാം, ഇപ്പോൾ ഉള്ള രാസലഹരികളാവാം, അല്ലെങ്കിൽ ഈവൻ ചില സെഡേറ്റീവ് മെഡിക്കേഷൻസ് ആവാം, മെഡിക്കേഷൻ ഓവർഡോസ് ആവാം, അല്ലെങ്കിൽ ചില ആൻറ്റി ഹിസ്റ്റമിൻസുമായുള്ള മെഡിസിൻസ് കൊണ്ട് ചിലപ്പോൾ ഇങ്ങനത്തെ, അതായത് തലച്ചോറിനെ ഉത്തേജിപ്പിക്കുന്ന എന്തുകൊണ്ടും നമുക്ക് ഇത്തരത്തിലുള്ളൊരു പ്രശ്നം ഉണ്ടാകാവുന്നതാണ്. അതായത് ഒരു സസെപ്റ്റബിൾ ബ്രെയിൻ എന്ന് പറയാം. അതായത് നമുക്ക് ഒരു ബ്രെയിനിന് നമുക്കൊരു തന്മാത്രകളുണ്ട്, ബ്രെയിനിൽ ന്യൂറോൺസ് ഉണ്ട്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്, ന്യൂറോ പെപ്റ്റൈഡ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടിയുള്ള ഒരു ഏകോപിച്ചുള്ള പ്രവർത്തനമാണ് തലച്ചോറിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രവർത്തനം കൃത്യമായിട്ട് നടക്കാതെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു അപാകത വരുന്ന ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു അസുഖം പിടിപെടുകയാണെങ്കിൽ അത് കൂടുതൽ തീവ്രമായിട്ടായിരിക്കും പുറത്തേക്ക് വരിക. അപ്പോൾ ബ്രെയിനിന് തന്നെ ഹീൽ ചെയ്യാനും ബ്രെയിനിന് തന്നെ നോക്കാനുമുള്ള ഒരു രീതി ഉള്ളിൽ തന്നെ ഉണ്ട്. നമുക്കത് ഒരു പരിധി വരെ അതങ്ങനെയൊക്കെ തന്നെ നടക്കുന്നതാണ്.
പക്ഷേ അത് നടക്കാത്തൊരവസ്ഥയിലേക്കാണ് നമുക്കിതൊക്കെ ഇത്തരം ലക്ഷണങ്ങൾ പുറത്തു വരിക ചെയ്യുക. സ്വാഭാവികമായിട്ടും അപ്പം ഇത്തരത്തിൽ ഡിപ്രഷനും ടാബ്ലറ്റ് എടുക്കുന്നവർ, അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബൈപോളാറിന് ടാബ്ലറ്റ് എടുക്കുന്നവരിൽ അതിന് ചികിത്സിക്കുമ്പോൾ ഇതിനും ഒരു ട്രീറ്റ്മെൻ്റ് ആണോ അത്, അല്ലെങ്കിൽ ഇതിന് ഏതെങ്കിലും തരത്തിൽ അതിനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുമോ? ഇതിന് പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെൻ്റ് ആവശ്യമില്ല. നമ്മളെപ്പോഴും പറയുന്നത് എന്തുകൊണ്ട് ഇത് ഉണ്ടാവുന്നു അതിനെ ചികിത്സിക്കുക എന്നുള്ളതാണ്. കാരണം ഇതൊരു ഒരു ലക്ഷണം മാത്രമാണ്, ഇതൊരു രോഗമല്ല. രോഗം ഡിപ്രഷനാണെങ്കിൽ രോഗമാണ് ചികിത്സിക്കേണ്ടത്, അല്ലാതെ ഈ നടക്കുന്നത് ചികിത്സിക്കാൻ നോക്കിയിട്ടാലും പ്രത്യേകിച്ച് വലിയ വിശേഷമൊന്നുമില്ല. അതല്ല അതിൻ്റെ വഴി. അപ്പം അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു ശരി ഇതിലൊരു മാറ്റം വരും. ഇതിൽ മാറ്റം വരും. അതായത് ഇപ്പോൾ ഇതിൽ നമ്മൾ ഡിപ്രഷനൊരു കാരണം മാത്രമാണ്. ഇപ്പോൾ ഇത് പ്രത്യേകിച്ച് അസുഖമില്ലാത്ത ആൾക്കാർക്കും ചിലപ്പോൾ ഇത് ഒന്നോ രണ്ടോ തവണയൊക്കെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. അപ്പം നമ്മളത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുകയും നമുക്ക് രോഗത്തിൻ്റെ അവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരു അവസ്ഥയിലും നമ്മളേതായാലും അതിന് അതിൻ്റെ അനാലിസിസും അതിൻ്റെ ബാക്കി ടെസ്റ്റുകളും കൃത്യമായിട്ട് ചെയ്യേണ്ടതാണ്. ഇത്തരത്തിൽ ഈ ചിലർ ഉറക്കത്തിൽ കാലാട്ടുന്നവരുണ്ടാവും, ഉറക്കത്തിലും അല്ലാത്തവും. അപ്പം ഇതൊരു നോർമൽ പ്രോസസ്സ് ആണോ, അല്ലെങ്കിൽ അതിനേതെങ്കിലും തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ഈ ഉറക്കത്തിൽ ഇപ്പം നമ്മളെപ്പോഴും ഒരു ഉറക്കത്തിൻ്റെ രോഗമെന്ന് പറയുന്നത് പകൽ സമയത്ത് നമുക്ക് ഉറക്കം തൂങ്ങുക, രാത്രിയിലെ ഉറക്കം നോർമലായിട്ട് വരാതിരിക്കുക, പകൽ സമയത്ത് ഉറക്കം തൂങ്ങുക, ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് ഉറക്കം ഒരു രോഗമാവുന്നത്, അല്ലെങ്കിൽ ഉറക്കം ഒരു രോഗമല്ല. അപ്പോൾ ഈ പാരസോംനിയ എന്ന് പറയുന്ന റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം എന്ന് പറയുമ്പോൾ ഉറക്കത്തിൽ ഈ രോഗി അത് കൃത്യമായിട്ട് കാലിട്ട് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും. ആ കാലിൻ്റെ മൂവ്മെൻ്റ് കൊണ്ട് തന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കും. അപ്പോൾ ചിലപ്പോൾ എഴുന്നേക്കുന്നത് ചിലപ്പോൾ ഒന്നോ രണ്ടോ തവണയായിരിക്കും ചിലപ്പോൾ അത് എഴുന്നേക്കൽ ഉണ്ടാവുകയുള്ളൂ, അല്ലാത്തപ്പോൾ അങ്ങനെ ഒരു ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ കാണുകയില്ല. അപ്പോൾ ഈ ഒന്നോ രണ്ടോ തവണ എഴുന്നേറ്റു പിന്നെ ഉറക്കത്തിൽ പോയാൽ കുഴപ്പമില്ല, പല തവണ ഇതുണ്ടാവുമ്പോൾ നമ്മൾ ഉറക്കം ഞെട്ടും, അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിൽ നമുക്കറിയാം ബേസൽ ഗാംഗ്ലിയ എന്ന ഭാഗത്ത് ആ ട്രാൻസ്മിഷൻ ഉണ്ടാകുന്നത് ഒരു ഡോപ്പമീൻ ന്യൂറോൺസ് ആണ് നമുക്ക് അതിൻ്റെ ആ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊരു ഡോപ്പമിനോർജി ഡിസ്ഫങ്ഷനാണ്. നമ്മളെ സ്പൈനൽ കോഡിൽ നമ്മളെ സംബന്ധിച്ച് ആ ഒരു പ്രവർത്തനം കൂടുകയും ഡോപ്പമീൻ ബേസൽ ഗാംഗ്ലിയയിൽ ആ ഒരു ഡോപ്പമിനോർജിക് ന്യൂറോൺസ് കൃത്യമായി അതിൻ്റെ ആ മുകളിൽ നിന്നുള്ള ഏകോപനം സാധ്യമാക്കുകയും ആക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നമുക്ക് ഇതിൽ ഇത്തരത്തിലുള്ള ഒരു റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം ഉണ്ടാകുന്നതിൻ്റെ കാരണം. അത് നമുക്ക് ക്ഷീണം ഉണ്ടാകുമോ, അതായത് പൂർണ്ണമായിട്ട്? പലപ്പോഴും നമുക്ക് പകൽ ഉറക്കം കൂടാൻ സാധ്യതയുണ്ട്. ശരിക്കും പറഞ്ഞാൽ എക്സസീവ് ഡേ ടൈം സ്ലീപ്പിനെസ് ആണ് ഇങ്ങനെയുള്ള ഓരോ ഈ ഇത്തരം പാരസോംനിയാസിൻ്റെ ഒരു ലക്ഷണമെന്ന് പറയുന്നത്. അപ്പോൾ റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം ഉള്ള ഒരു രോഗിക്ക് ഡോപ്പമൈൻ ഡിസ്ഫങ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ഇങ്ങനെ കൃത്യമായിട്ട് പഠിപ്പിക്കും, പിന്നെ ഇടയ്ക്ക് എഴുന്നേക്കും, പിന്നെ കിടന്നുറങ്ങും, പിന്നെ അടുത്ത പിടക്കിൽ വരുമ്പോൾ എഴുന്നേക്കും. അങ്ങനെ ഇത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പീരിയോഡിക് ലിംബ് മൂവ്മെൻറ്റ്സ് ഉണ്ട്, അതായത് സ്പൈനൽ കോഡിൽ നിന്ന് വരുന്ന നമ്മുടെ ഒരു മുകളിലേക്ക് വരുന്ന ഇമ്പൾസും നമ്മൾ ആ ഇൻപുട്ടും ഇതും തമ്മിലുള്ള ഒരു മാച്ചിങ് ഉണ്ടാവുന്നില്ല, അതുകൊണ്ടാണ് ഇത് വരിക. അപ്പോൾ ഇതിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത് നമ്മളെപ്പോഴും ഡോപ്പമിനോർജിക് ഡ്രഗ്സ്, അതായത് ഡോപ്പമിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന മരുന്നുകൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കും. ഒരു വ്യക്തിക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആകുന്നതിനനുസരിച്ച് ഇതൊക്കെ തന്നെയും നമ്മൾ ഉറക്കത്തിൻ്റെ ക്രമീകരണത്തിനെ ബാധിക്കുന്നതാണോ? ഈ സാധാരണഗതിയിൽ നമ്മൾ ഈ പ്രായം കൂടുന്നതനുസരിച്ച് നമ്മുടെ ഉറക്കത്തിൻ്റെ ഘടനയിൽ വ്യത്യാസം വരും. അതായത് നമുക്ക് ഇപ്പോൾ പലപ്പോഴും നമ്മളറിയാം ഈ കൂടുന്നതനുസരിച്ച് നമുക്ക് ഏർലി മോർണിംഗ് നമുക്ക് ഒരു പക്ഷേ ആ വെളുപ്പം കാലത്തുള്ള ഉറക്കം നഷ്ടപ്പെടും. വെളുപ്പം കാലത്ത് നമ്മൾ നേരത്തെ എഴുന്നേക്കും, പലപ്പോഴും എത്ര വൈകി കിടന്നാലും നമുക്കൊരു 4 മണി 5 മണി ആകുമ്പോൾ ഒന്ന് കണ്ണു ഉറക്കും, ചിലപ്പോൾ പിന്നെ ഉറക്കം വരില്ല. അപ്പോൾ പൊതുവേ നമ്മൾ പ്രായം കൂടുന്നതനുസരിച്ച് ഉറക്കത്തിൻ്റെ ഘടനയിലുള്ള മാറ്റം മൂലം ഉറക്കത്തിൻ്റെ ക്വാളിറ്റിക്ക് കുറവ് വരും. അപ്പോൾ ഇത്തരം അസുഖങ്ങളുണ്ടെങ്കിൽ അത് കൂടുതലായിട്ടത് നമുക്ക് പുറത്തേക്ക് വരികയും അത് നമുക്ക് മറ്റ് രോഗാവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്യും. കൂടുതലായിട്ടും ഇന്ന് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ കൂടുതലും ഇന്നത്തെ ആളുകൾ എന്ന് പറയുന്നത് നൈറ്റ് ലൈഫ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ നൈറ്റ് ലൈഫിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്ന ആളുകളാണ്. അവരുടെ ഉറക്കം വലിയ രീതിയിൽ അവരുടെ ലൈഫ് സ്റ്റൈലിനെ അല്ലെങ്കിൽ അവരുടെ ഒരു ദിവസത്തെ മറ്റു പ്രോസസ്സിനെ ബാധിക്കുന്ന ഒരു അത്തരം കേസുകൾ കൂടുതലായിട്ടുണ്ടോ ഇന്ന്? ഈ പ്രത്യേകിച്ച് ഷിഫ്റ്റ് വർക്കേഴ്സിൽ കാണുന്ന, ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കൊരു ഒരു ക്ലോക്ക് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ, ഹൈപ്പോതലാമിക് ഒരു ക്ലോക്ക് ഉണ്ട് അവിടെ, അതാണ് നിശ്ചയിക്കുക നമ്മളെപ്പോഴുറങ്ങണം എപ്പോഴെഴുന്നേക്കണം. അത് പലപ്പോഴും നമ്മൾ സൂര്യപ്രകാശവുമായി ബന്ധപ്പെട്ടിരിക്കണം.
അപ്പോൾ ഈ ഷിഫ്റ്റ് വർക്കേഴ്സിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഇവർക്ക് ഒരിക്കലും അങ്ങനത്തെ ആ ടൈം, ഇപ്പോൾ നമ്മളൊരു ഒരു അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യുന്നു, അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്റ്റുഡിയോയ്ക്ക് അകത്തിരിക്കുന്നു, അപ്പോൾ ഇതിനകത്തുള്ളൊരു അന്തരീക്ഷം നമ്മൾ ലൈറ്റുമായിട്ട് പലപ്പോഴും നമുക്ക് നാച്ചുറലായിട്ടുമായിട്ടില്ല, അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഹോർമോൺ സെക്രീഷൻസിലും ആ ഒരു പ്രവർത്തനങ്ങളിലും രാസപ്രവർത്തനങ്ങളിലും വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാരണം മൂലം തന്നെ ഇവരുടെ ഉറക്കത്തിന് തടസ്സം നേരിടുന്നു, ഇവർക്കൊരിക്കലും നോർമൽ സ്ലീപ്പ് കിട്ടുന്നില്ല. അങ്ങനെ പല സമയത്തും നമുക്ക് ഈ നോർമൽ സ്ലീപ്പ് കിട്ടാതെ ആവുന്ന അവസ്ഥയിൽ നമ്മളെപ്പോഴും ആ ഉറക്കത്തിലൊരു ബാക്കി നിൽക്കുകയാണ്. അപ്പോൾ ഈ ബാക്കി നിൽക്കുന്ന അവസ്ഥയിൽ ഇതെപ്പോഴും നമുക്ക് ആ ഒരപ്പോൾ ഒരു ഷിഫ്റ്റ് കഴിഞ്ഞ് നമുക്കൊരിക്കലും നോർമലായിട്ട് 6-8 മണിക്കൂർ പിറ്റേ ദിവസം നമുക്ക് കിടന്നുറങ്ങാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ പലതവണ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്കത് എപ്പോഴും പല സ്ലീപ്പ് ഡിസോർഡേഴ്സിലേക്ക് വരും. അത് ചിലപ്പോൾ നമുക്ക് കുറച്ചൊരു ആൻസൈറ്റി കൂടുതലുണ്ടാവുക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിലേക്കൊക്കെ തന്നെ ഈ ഒരു പ്രശ്നം നീങ്ങാവുന്നതാണ്. അപ്പോൾ ഷിഫ്റ്റ് വർക്കേഴ്സിലെപ്പോഴും ഇപ്പോൾ നമ്മൾ ഈ ടൈം സോണിന് യാത്ര ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ US പലപ്പോഴും നമ്മൾ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ജെറ്റ് ലാഗ് എന്ന് പറയും. അപ്പോൾ തിരിച്ചു വന്നു കഴിയുമ്പോൾ ഒരിക്കലും നമുക്ക് ഉറക്കം ശരിയാവില്ല, നമ്മുടെ പകൽ സമയത്തെ പ്രവർത്തനത്തെ അത് ബാധിക്കും. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് ഇതെല്ലാം നമുക്കൊരു പക്ഷേ ഒരു ആ ഷിഫ്റ്റ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് പലപ്പോഴും പല കമ്പനികളും നമുക്കൊരു 10 ദിവസം കൊടുക്കുന്നു. ഹോസ്പിറ്റൽസ് ഇപ്പോൾ ഒരു 10 ദിവസം നൈറ്റ്, 10 ദിവസം ഡേ, അല്ലാതെ ഒരിക്കലും ഒരു ദിവസം നൈറ്റ് പിന്നെ ഡേ പിന്നെ നൈറ്റ് എന്നും പറഞ്ഞ രീതിയിൽ പോകാറില്ല. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും നമുക്ക് ആ ടൈമിൻ്റെ ഉള്ളിൽ കഴിയുമ്പോൾ നമുക്കത് നോർമലൈസ് ചെയ്യും. അത് നോർമലൈസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് വരുമ്പോഴാണ് നമുക്ക് അത്, ഇപ്പോൾ എല്ലാ ദിവസവും നമുക്ക് നൈറ്റിൽ പാർട്ടിക്ക് പോവുക, രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോവുക. അപ്പോൾ ആ ഒരു സ്ലീപ്പ് സൈക്കിൾ തെറ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുന്നോട്ടുള്ള പകൽ സമയത്തെ പ്രവർത്തനങ്ങളെയും ഈവൻ ജീവിതത്തിൻ്റെ താളഗതി തന്നെ ബാധിച്ച് നമുക്ക് മറ്റ് പ്രശ്നങ്ങളിലേക്കും അസുഖങ്ങളിലേക്കും നീങ്ങാൻ ചാൻസ് ഉണ്ട്. ഇത്തരത്തിൽ രാവിലെ വരെയും നൈറ്റ് ഷിഫ്റ്റിൽ കയറി നമ്മൾ രാവിലെ വരെയും ഉറങ്ങാതിരിക്കുന്നു, തുടർന്ന് പകൽ സമയത്ത് ഉറക്കം വരാത്തൊരവസ്ഥയിൽ സ്വാഭാവികമായിട്ടും ആളുകൾ ചെയ്യുന്നത് സ്ലീപ്പിംഗ് പിൽസിനെ ഡിപ്പെൻഡ് ചെയ്യാന്നുള്ളതാണ്. ഇത് എത്രത്തോളം ഓക്കെ ആയിട്ടുള്ള ഒരു കാര്യമാണ്, കണ്ടിന്യൂസ് സ്ലീപ്പിംഗ് പിൽസ് എടുത്തു ഉറങ്ങുക വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുക, സൈക്ലിംഗ് റിപ്പീറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഈ സ്ലീപ്പിംഗ് പിൽസ് എന്ന് പറയുമ്പോൾ ഇതിനെ നമുക്ക് അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, സ്ലീപ്പിംഗ് പിൽസ് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ 2 തരത്തിലുള്ള ഉറക്കത്തിന് നമ്മൾ സ്ലീപ്പ് ഉപയോഗിക്കും. ഒന്ന്, നമുക്ക് ഇപ്പോൾ ലോങ് ടേം ഉള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഒത്തിരി കാലമായിട്ട് ഡിപ്രഷൻ്റെ പ്രശ്നങ്ങൾ, അപ്പോൾ ലോങ് ടേം മെഡിസിൻസാണ്. നമുക്ക് വരെ ഷോർട്ട് ടേം മെഡിസിൻസ് ഉണ്ട്. ഇപ്പോൾ ബെൻസോഡൈസിപ്പീൻ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ആണ് നമ്മുടെ ഡയസിപ്പാം അതുപോലെയുള്ള മരുന്നുകൾ, ക്ലോണസിപ്പാം, ആ ഒരു ഗ്രൂപ്പ് ഓഫ് മരുന്നുകൾ പെട്ടെന്നുള്ള ഇൻസോംനിയയ്ക്ക് അല്ലെങ്കിൽ ഉറക്കത്തിന് നല്ലതാണ്. പക്ഷേ ഇത്തരം മരുന്നുകളുടെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ, ഇത് ഗാബ എന്ന് പറയുന്ന ബ്രെയിനിലൊരു തന്മാത്രയെ സ്റ്റിമുലേറ്റ് ചെയ്യുക, ഗാബാർജിക് സിസ്റ്റത്തിനെ അതിനെ നമുക്ക് ഉത്തേജിപ്പിക്കുന്ന മരുന്നുകളാണ്. അപ്പോൾ ഇതിനൊരു കുഴപ്പം എന്താ വെച്ചാൽ അഡിക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് എപ്പോഴും സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളുകൾക്ക് ശേഷം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും. അപ്പം നമ്മൾ അപ്പോൾ അതുകൊണ്ട് ഇത്തരം മരുന്നുകളുടെ ഉപയോഗം അത്ര ആശാസ്യമല്ല. നമ്മളങ്ങനെ ഒരു ഷോർട്ട് ടേം ഇൻസോംനിയ അല്ലെങ്കിൽ ഇത് വന്നു ഉറക്കം വന്നില്ല എന്ന് വെച്ചിട്ട് മരുന്നെടുത്ത് കഴിക്കുന്ന രീതി അത്ര ശരിയല്ല. കഴിവതും നമുക്ക് നോർമലായിട്ട് തന്നെ നമുക്ക് ഉറങ്ങാൻ പറ്റും. ആ ഒരു ഉറക്കത്തിൻ്റെ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഡിവൈസ്, ഒരു മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുന്നു, ചിലർക്കൊരു വീഡിയോ കൊണ്ടു കഴിഞ്ഞാൽ ഉറക്കം വരും. നല്ലൊരു ശതമാനത്തിനും ആ വീഡിയോ നമുക്കൊരു മനസ്സിനെ ബാധിക്കുന്നതാണെങ്കിൽ നമുക്കത് ഉറക്കം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിച്ച് വെച്ചപ്പോൾ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യത്തിൽ പലപ്പോഴും നമ്മൾ പറയും പഠിക്കുന്ന സമയത്തായിരിക്കും പുസ്തകം എടുത്ത് വെച്ചാൽ അപ്പോൾ ഉറക്കം വരും എന്ന് പറയുന്ന പോലെ തന്നെ എന്തെങ്കിലും ഒരു ചെറിയൊരു വായന അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവിടെ നിന്ന് ഉറങ്ങിപ്പോകാറുണ്ട്. ഏറ്റവും നല്ല വഴി ഒരു ഡിവൈസിൽ വീഡിയോ കാണണേലും നമുക്ക് ഏറ്റവും ഉറങ്ങാൻ നല്ലത് ഒരു പുസ്തകം എടുത്ത് അല്ലെങ്കിൽ ഇഷ്ടമുള്ളൊരു കഥ വായിക്കുക അല്ലെങ്കിൽ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അങ്ങോട്ട് ഉറക്കം വരും. അപ്പോൾ അത് ആ തരത്തിലുള്ള നമ്മൾ ഫിസിയോളജിക്കലായിട്ടുള്ള കാര്യത്തിൽ കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ഇത്തരം ഉറക്ക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. ഡോക്ടർ, നമുക്കൊരു കോളറുണ്ട് എറണാകുളത്ത് നിന്നും, ജിത്തു ആണ്. ജിത്തു ചോദിച്ചോളൂ. ഹലോ സാർ. ഹലോ, കേൾക്കാം. ഹലോ സാറേ, ഉറങ്ങാൻ പറ്റുന്നില്ല മെയിനായിട്ട് ഉള്ള പ്രശ്നം നമ്മുടെ അതാണ്, ഉറങ്ങാൻ പറ്റുന്നില്ല. ഒത്തിരി ലേറ്റ് ആയിട്ടാണ് കിടന്നുറങ്ങണത്, അതുപോലെ എണീക്കാനും ഭയങ്കര താമസിക്കുന്നു. രാത്രി ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ ഉറക്കം കിട്ടുന്നില്ല, എങ്ങനെയാണ് നമുക്കൊന്ന് ഓവർകം ചെയ്യാൻ പറ്റുന്നേ? നമുക്ക് ഉറക്കം വരാനുള്ള ബുദ്ധിമുട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉറക്കത്തിലേക്ക് വഴുതി വീഴാനുള്ള ബുദ്ധിമുട്ടാണ്. അതെ, ഉറക്കത്തിലേക്ക് വീണ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ എണീക്കാനും അത് ജോലിയൊക്കെ വളരെ ബാധിക്കുന്നുണ്ട്. അതെങ്ങനെയെങ്കിലും ഈ ഒരു പ്രശ്നം ഒന്ന് മാറ്റിയെടുക്കണമെന്നുണ്ട്. നമുക്കൊരു ആൻസൈറ്റി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ള ആളാണോ? ആ ഉണ്ട്. അങ്ങനത്തെ ആശയക്കുഴപ്പങ്ങളും ചിന്താകാര്യങ്ങളും ഒക്കെ ഉണ്ട്. കൂടുതലും ഈ ഉറക്കത്തിലേക്ക് വഴുതി വീഴാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഉറക്കം തുടങ്ങാനുള്ള ബുദ്ധിമുട്ട് ഒരു ആൻസൈറ്റി ഡിസോർഡർ ഉള്ള ആളുകൾക്കാണ് കൂടുതൽ കാണുന്നത്. അപ്പോൾ ആൻസൈറ്റി, നമ്മൾ ആൻസൈറ്റി 2 തരത്തിലുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ നമുക്കൊരു കൃത്യമായ ഉറക്ക സമയം വയ്ക്കാം,
അങ്ങനെ ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ബുദ്ധിമുട്ട് ഉറങ്ങാൻ പിന്നെയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ഡോക്ടറെ കണ്ട് കൃത്യമായിട്ട് അതിനുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്. നമുക്ക് രണ്ട് രീതിയിൽ പോവാം. ഒന്ന് നമ്മൾ ജോലി വെച്ചിട്ട് അങ്ങനെ ചെയ്യാം, കൃത്യമായിട്ട് നമുക്കൊരു സമയം കിട്ടണമെന്നില്ല, പലതും പല സമയത്തൊക്കെ ആയതുകൊണ്ടേ. അല്ല, എന്ത് തന്നെ വന്നു കഴിഞ്ഞാലും നമുക്ക് ഉറങ്ങാനൊരു സമയം. ഇപ്പോൾ ഒരു ഒരു ഇപ്പം നമ്മൾ ഉദ്ദേശത്തിന് ഇപ്പോൾ എന്ത് ജോലിയാണ് താങ്കൾ ചെയ്യുന്നത്? പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, വെറുതെ ഇരിക്കുകയാണ് പരിപാടി മെയിനായിട്ട്. അല്ല, അപ്പോൾ നമുക്കൊരു ഒരു കൃത്യസമയം, നമുക്ക് ഉദ്ദേശം ഒരു 11 മണിയോ അങ്ങനെ ഏതെങ്കിലും ഒരു സമയം വെച്ച് ചെയ്യാമല്ലോ. അപ്പം ആ ഒരു സമയം ഒരു സ്ലീപ്പിംഗ് ഹൈജീൻ തുടരുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മളൊരു മരുന്നുകൾ സ്വയം ചികിത്സ അപകടകരമാണ്. എപ്പോഴും നമ്മളൊരു സൈക്യാട്രിസ്റ്റിനെ കണ്ടതിന് ശേഷം മാത്രമേ ഇത്തരം രോഗങ്ങൾക്ക് മരുന്നുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം ഈ ഉറക്കം എന്ന് പറയുന്ന ഒരു ലക്ഷണമാണ്, അസുഖമല്ല. അപ്പോൾ അതൊരു ഉറക്കമില്ലായ്മ ഒരു ലക്ഷണമാണ്. അത് ഏതെങ്കിലും അസുഖത്തിൻ്റെ ലക്ഷണമാണ്. ഇപ്പോൾ തൈറോയിഡിൻ്റെ അസുഖമുള്ളവർക്ക് ഉറക്കക്കുറവ് വരും. അപ്പം നമുക്ക് എന്തെങ്കിലും പ്രയൻ ഡെഫിഷ്യൻസി അനീമിയ ഉള്ളവർക്ക് ഉറക്കത്തിന് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള പല അസുഖങ്ങളും നമുക്ക് അതൊരു ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രമേ ഇതിന് മരുന്ന് ഉപയോഗിക്കാവുള്ളൂ. കാരണം ഇതിന് ഉപയോഗിക്കുന്ന മരുന്നുകൾക്ക് അഡിക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ളതാണ് എല്ലാത്തിനും. അപ്പോൾ നമ്മൾ അത് ചിലപ്പോൾ ആ മരുന്നിൽ നിന്ന് വിമുക്തി നേടാനായിട്ട് നമുക്ക് പിന്നെ വേറെ ചികിത്സകൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എപ്പോഴും നമ്മൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അതിനുള്ള ചികിത്സകൾ ചെയ്യുകയാണ് നല്ലത്. ഇപ്പോൾ ഇതിന് റിലാക്സേഷൻ ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ അത് ഇപ്പോൾ സൈക്യാട്രിസ്റ്റിനത് ചിലപ്പോൾ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ കൺസൾട്ടേഷനിൽ അവർക്ക് ഇതുപോലെയുള്ള ടെക്നിക്സും പറഞ്ഞുകൊണ്ട് തന്നെ പലർക്കും അതുകൊണ്ട് തന്നെ നല്ല വ്യത്യാസം വരാറുണ്ട്. മരുന്നുകൾ കഴിക്കാറേണ്ട ആവശ്യം തന്നെ വരാറില്ല. അപ്പോൾ ഇതെല്ലാം നമുക്കൊരു ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം തീരുമാനിക്കേണ്ട കാര്യമാണ്. ശരി, ഇജിത്തോന് മനസ്സിലായെന്ന് തോന്നുന്നു. എറണാകുളത്തു നിന്നാണ് വിളിച്ചത്. ഡോക്ടർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ലീപ്പ് ഹൈജീൻ എന്നുള്ളൊരു ടേം ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു. എന്താണ് ഈ സ്ലീപ്പ് ഹൈജീൻ, അല്ലെങ്കിൽ ഒരു അതിനെങ്ങനെ? സ്ലീപ്പ് ഹൈജീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഉറക്കം ഒരു ഒരു സമയം വെക്കുക എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ഒരു കൃത്യസമയത്ത് ഉറങ്ങാൻ കിടക്കുക, എന്ത് തന്നെ തിരക്കുണ്ടായാലും എന്ത് തന്നെ ജോലി ഉണ്ടായാലും ആ സമയത്ത് നമ്മൾ ഉറങ്ങാൻ ശ്രമിക്കുക. നമ്മളൊരു നല്ലൊരു സ്ലീപ്പിംഗ് എൻവയോൺമെൻറ്റ് സൃഷ്ടിക്കുക. ഇപ്പം നമ്മുടെ ഒരു ബെഡായാലും, ഇപ്പോൾ ബെഡിൽ ഒരുപക്ഷെ പലപ്പോഴും എല്ലാ പുസ്തകങ്ങളും ബാക്കി സാമഗ്രികളും അല്ലെങ്കിൽ ഡ്രസ്സും എല്ലാം കിട്ടി വരും. അതിനിടയ്ക്ക് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഉറക്കം അത്ര ക്ലിയറായിട്ട് വന്നോളന്നില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ആ ഉറങ്ങുന്ന സ്ഥലം, ഉറങ്ങുന്ന സമയം, ഉറങ്ങുന്ന രീതി, ഇപ്പോൾ പലർക്കും ചിലർക്ക് അത് ചെരിഞ്ഞ് കിടക്കാനായിരിക്കും ഇഷ്ടം. അപ്പം നമ്മുടെ ഏത് രീതിയിൽ നമുക്ക് കംഫർട്ടുണ്ടോ ആ രീതിയിലേക്ക് പോവുക. പലപ്പോഴും ഇതിനുപയോഗിക്കുന്ന ബെഡ് അല്ലെങ്കിൽ ഈവൻ പില്ലോസ് ഇതിലെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം നമുക്കതിനെല്ലാം നമുക്ക് കംഫർട്ടായിട്ട് തോന്നുന്ന രീതിയിൽ നമ്മുടെ ബെഡ്റൂം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയണത്. അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും വണ്ണവാനം വിശന്നുറങ്ങാൻ പോകരുത്. എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ച് അത്യാവശ്യം ഒരു വിശപ്പ് മാറ്റിയിട്ട് വേണം നമുക്ക് ഉറങ്ങാൻ പോവുക. ഭക്ഷണം കഴിച്ച ഉദ്ദേശം ഒരു ഒരു മണിക്കൂറിന് ശേഷം ഉറങ്ങുകയായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അന്നേരത്തേക്ക് ഞാൻ നമ്മളെപ്പോഴും സ്ലീപ്പ് സൈക്കിളിൽ ഒരു 10:30 to 11 ഉദ്ദേശം ഈ കുടലിൻ്റെ പ്രവർത്തനം അല്പം മന്ദഗതിയിലാവും. അപ്പോൾ ദഹിക്കാനുമൊക്കെ പ്രയാസം ഉണ്ടാവും, അതിൻ്റെ ബൗൾ മൂവ്മെൻറ്റ്സ് കുറയും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മളൊരു ഉദ്ദേശം ഒരു 9 to 10 തന്നെ രാത്രി ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം, നമ്മൾ ഈ ചോക്ലേറ്റ് അല്ലെങ്കിൽ ചായ, കാപ്പി ഇതുപോലെയുള്ള ആ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ബ്രെയിനിനെ ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, മദ്യം ഒഴിവാക്കുക. അപ്പോൾ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപക്ഷെ നല്ല ഉറക്കത്തിൻ്റെ ഒരു 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 ഇത് സൃഷ്ടിക്കാൻ പറ്റും. ആ ഉറക്കം ശരിക്കും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ബെസ്റ്റ് അതാണ്. ഇങ്ങനെ കഴിഞ്ഞിട്ട് പറ്റിയില്ലെങ്കിൽ മാത്രമേ നമുക്ക് ചികിത്സകളിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ പോകേണ്ട ആവശ്യമുള്ളൂ. ഡോക്ടർ, ഒരു കോളറും കൂടെ ഉണ്ട്. ആലുവയിൽ നിന്നും ബഷീർ ആണ് വിളിക്കുന്നത്. ബഷീർ, നമസ്കാരം, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ഹലോ, കേൾക്കാമോ? നമസ്കാരം ഡോക്ടർ. നമസ്കാരം സാറേ. ഞാൻ ഈ ഇപ്പൊ നമ്മളൊരു ഉച്ചക്ക് ഒരു 2 ഒടുങ്ങി ഒരു 6 വരെ കിടന്നുറങ്ങിയാലും കറക്റ്റ് ഒരു 9 വീണ്ടും നമുക്ക് കൃത്യമായിട്ട് ഉറക്കം വരും. അതെന്താന്ന് അറിയാൻ വേണ്ടിട്ടാ. അതെ, സാധാരണ നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ചൊന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. 9 നമുക്ക് ആ സമയമാകുമ്പോഴത്തേന് ഉറക്കം വരും. 2 to 6 വരെ കിടന്നുറങ്ങിയാലും വൈകിട്ട് ഉറങ്ങുന്നത് അത്ര നോർമലായിട്ട് കാണുന്ന ഒരു കാര്യമല്ല. പൊതുവെ നമ്മൾ രാത്രി വൈകാറാണ് പതിവ്. താങ്കൾക്ക് തൈറോയിഡ് സംബന്ധമായിട്ടോ അങ്ങനെ എന്തെങ്കിലും മെഡിക്കൽ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല, അസുഖങ്ങളൊന്നുമില്ല. എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റുകളോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എല്ലാ കുഴപ്പങ്ങളൊന്നുമില്ല.
വെളുപ്പിന് എഴുന്നേക്കണ ഒരു ആ പ്രകൃതി ഉണ്ട്, ഒരു 4 മണിയോ 3:30 ആകുമ്പോഴത്തേനും ഞാൻ എഴുന്നേക്കും ചെയ്യും. അപ്പൊ ഉദ്ദേശം ഒരു 9 മണി പോലും 3 മണി വരെയാണ് നമ്മൾ ഉറങ്ങുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ടോട്ടൽ ഒരാൾക്ക് വേണ്ടുന്ന ഉറക്കം നമ്മൾ രണ്ടായിട്ട് ചെയ്യുന്നുള്ളേ ഉള്ളൂ. അപ്പൊ അതിന് വലിയ കുഴപ്പമില്ല, നമ്മുടെ സ്ലീപ്പ് ഹൈജീൻ വലിയ തെറ്റില്ല. പിന്നെ ഉച്ചയ്ക്ക് എപ്പോഴും നമുക്കൊരു 3 മണിയോടുകൂടി ബ്രെയിനിന്റെ പ്രവർത്തനം ഒന്ന് മന്ദിഭവിക്കും. ഞാൻ ഒരു ഉദാഹരണം പറയാണ്, ഉച്ചക്ക് ഉറങ്ങിയില്ലെങ്കിൽ പോലും നമ്മൾ കറക്റ്റ് ആയിട്ട് 9 മണി സമയമാകുമ്പോഴത്തേനും അല്ല, അത് നിങ്ങളുടെ നിങ്ങളുടെ ബയോളജിക്കൽ ക്ലോക്ക് വളരെ സ്ട്രോങ് എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. നിങ്ങളുടെ തലച്ചോറ് വളരെ കൃത്യമായി തന്നെ നിങ്ങളുടെ ഉറക്കവും മറ്റു കാര്യങ്ങളും നിശ്ചയിക്കുന്നു. അതൊരു അസുഖമായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല. മറ്റു കാര്യങ്ങൾക്ക്, അതായത് നമുക്ക് പകൽ സമയത്തുള്ള പ്രവർത്തനങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിലും നമ്മൾ ഇതൊന്നും രോഗമായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല. ശരി, നന്ദി. ബഷീർ ആലുവയിൽ നിന്നും ബഷീറാണ് വിളിച്ചത്. ഡോക്ടർ, നമ്മുടെ മൈ ഡോക്ടറിനുള്ള സമയം അവസാനിച്ചിരിക്കുകയാണ്. നിദ്രാണത്തിന് പ്രത്യേകം ചികിത്സയില്ലെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ഉറക്കം മുടക്കാതെ അവ ക്രമീകരിക്കുന്നതുൾപ്പെടെ സ്ലീപ്പ് ഹൈജീൻ പാലിച്ച് നമുക്ക് സ്വപ്നാടനത്തെ നിയന്ത്രിക്കാം. ഇന്നത്തെ മൈ ഡോക്ടറിൽ നമുക്കൊപ്പം ചേർന്നത് ആസ്റ്റർ മെഡിസിറ്റിയിലെ കൺസൾട്ടന്റ് ആൻഡ് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ റെജി പോളാണ്. നന്ദി ഡോക്ടർ. നിങ്ങൾ ആഗ്രഹിക്കുന്ന മറ്റൊരു വിഷയവുമായി മൈ ഡോക്ടറിൽ വീണ്ടും കാണാം. നമസ്കാരം.